പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തിൽ വീണ്ടും കേസ് വന്നിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയതിൽ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം അടക്കം 62 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പൊതുസ്ഥലത്ത് തീ കത്തിച്ചതിനും പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചതിനുമാണ് കേസ്. എസ് ഡി പി ഐ നടത്തിയ മാർച്ചിൽ 102 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഷെബീദ് റാവുത്ത് ചേരുന്നു വിവരങ്ങളുമായി തലസ്ഥാന നഗരിയിൽ നിന്ന്. ഷെബീദ്, ഗുഡ് മോർണിംഗ്, പറയൂ. എസ് കെ, ഈ പൌരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ പ്രതിഷേധിക്കുന്നവർക്കെതിരെയുള്ള സർക്കാരിന്റെ സമീപനം, കേസ്, അതടക്കം പ്രതിപക്ഷം സജീവ ചർച്ചാ വിഷയമാക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം രാജ്ഭവനിലേക്ക് നടന്ന പ്രതിഷേധത്തിനിടെ വീണ്ടും പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു രാജ്ഭവനിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടന്നത്. മാർച്ചും പ്രതിഷേധ പ്രകടനവുമായിരുന്നു ഉണ്ടായിരുന്നത്. കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം അടക്കം 62 പേരെ പ്രതിയേർത്താണ് ഇപ്പോൾ മ്യൂസിയം പോലീസ് കേസെടുത്തിട്ടുള്ളത്. പൊതുസ്ഥലത്ത് തീ കത്തിച്ചതിനും പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചതിനെതിരെ അടക്കം കേസ് എടുത്തിട്ടുണ്ട്. എസ് ഡി പി ഐ രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ചിനെതിരെയും കേസെടുത്തു. 102 പേർക്കെതിരെയാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തത്. മറ്റ് സ്ഥലങ്ങളിലെ പ്രതിഷേധങ്ങൾക്കും അത് ഈ ഗതാഗതം തടസ്സപ്പെടുത്തിയ നടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. ഏതായാലും വലിയ രാഷ്ട്രീയ ചർച്ചയായി വിഷയം മാറുകയും ഈ പ്രതിഷേധക്കാരുള്ള സർക്കാരിന്റെ സമീപനം അത് പ്രതിപക്ഷം ആയുധമാക്കുകയും ചെയ്യുന്നതിനിടെയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് ഈ നടപടികൾ തുടരുന്നത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു ഷെബീദ് റാവുത്തർ. സനീഷ്, കേസ് സ്റ്റേറ്റ് എന്നാൽ സംസ്ഥാനം മാത്രമല്ല എസ് കെ, മറിച്ച് രാജ്യമെന്നും ഭരണകൂടമെന്നും സർക്കാർ പറയുന്നു. പൊതുവിൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ അർത്ഥമുണ്ടെങ്കിലും യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് എന്ന സംശയമാണ് അത് ഉന്നയിച്ചത്. അതുകൊണ്ടാണ് സ്റ്റേറ്റ് എന്ന് ഞാൻ സംസ്ഥാനമാണെന്ന് ഞാൻ പറഞ്ഞത്. താങ്കൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.